ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? എന്നും പറയുന്ന പോലെ തന്നെ നമ്മുടെ സെക്കൻഡ് ചാനലായ കുക്കിംഗ് ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ട്രൈ ചെയ്ത പിക്ചേഴ്സ് എങ്ങോട്ടേക്കാണ് അയച്ചു തരേണ്ടതെന്ന്. ഇതാ നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെയും അതുപോലെ തന്നെ ഇതാ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും പിക്ചേഴ്സ് ഞാൻ ഇതാ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. ട്രൈ ചെയ്ത പിക്ചേഴ്സ് എല്ലാവരും അങ്ങോട്ടേക്ക് അയച്ചു തരിക. ഇനി ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഇല്ലാത്തവർക്ക് മെയിൽ അയക്കാം. മെയിൽ ഐ ഡി ഇതാ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അയച്ചു തരിക. ആരും ധൃതി വെക്കരുത്, ഞാൻ പയ്യെ പയ്യെ ഇടുള്ളൂ കേട്ടോ ട്രൈഡ് പിക്ചേഴ്സ്. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് നമ്മളൊരു ബോട്ടിലാട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നിങ്ങൾക്ക് ഗ്ലാസ് ബോട്ടിലെടുക്കാം, പ്ലാസ്റ്റിക് ബോട്ടിലെടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് ഈ ഒരു പ്രിങ്കിൾസിൻ്റെ ബോട്ടിലാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബോട്ടിലൊന്ന് കവർ ചെയ്യണം. അതിനായിട്ട് കുറച്ച് വൈറ്റ് ഗ്ലൂ വേണം. ഫെവിക്കോളോ ഏതെങ്കിലും ബ്രാൻഡ് മതി കേട്ടോ. അപ്പോൾ ഒരു ബൗളിലേട്ട് കുറച്ച് വൈറ്റ് ഗ്ലൂ ആഡ് ചെയ്യുന്നു. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുന്നു. 2:1 ആണ് കേട്ടോ. 2 ഗ്ലൂവിന് 1 വെള്ളം. ഇനി നമുക്ക് കുറച്ച് ടിഷ്യൂ പേപ്പർ വേണം. ഞാനിവിടെ കിച്ചൺ ടിഷ്യൂ ആണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഫേസ് ടിഷ്യൂ എടുക്കാം. ഇനി ടിഷ്യൂ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ കനം കുറഞ്ഞ് ഏത് പേപ്പർ വേണമെങ്കിലും എടുക്കാം കേട്ടോ, ന്യൂസ് പേപ്പർ ഏത് വേണമെങ്കിലും. അപ്പോൾ നമുക്ക് ബോട്ടിൽ ആദ്യമേ ഒരു കോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുക്കുന്നു. വീണ്ടും ടിഷ്യൂ പേപ്പറിൻ്റെ മേലെ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നു. വീണ്ടും അതിൻ്റെ മേലെ ഒരു ലെയർ ടിഷ്യൂ ഇടുന്നു. അങ്ങനെ ടോട്ടൽ 2 ടിഷ്യൂ ഒക്കെ ഇട്ടാൽ മതി. ഇപ്പോൾ ഞാൻ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ബോട്ടിലിൽ ടിഷ്യൂ പേപ്പർ ഇട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടെക്നിക്ക് നമ്മൾ പല വീഡിയോസിലും ചെയ്തിട്ടുണ്ട്, എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ദാ ഈ ബോട്ടിൽ നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ബോട്ടിലൊന്ന് പെയിൻറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ബ്ലാക്ക് കളർ ഇനാമൽ പെയിൻ്റ് ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഏത് കളർ വേണമെങ്കിലും എടുക്കാം. അതുപോലെ ഇനാമൽ പെയിൻറ്റ് തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. ആക്രിലിക് പെയിൻറ്റ് എടുക്കുക കേട്ടോ. കളേഴ്സൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ബ്ലാക്ക് തന്നെ വേണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. ഏത് കളർ വേണമെങ്കിലും കൊടുക്കാം. ലൈറ്റ് ഷെയ്ഡ്സ് കൊടുക്കാം, വൈറ്റ് കൊടുക്കാം, അതുപോലെ 2 മിക്സ് ചെയ്ത് ഡബിൾ ഷെയ്ഡൊക്കെ ആക്കിയിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ബോട്ടിൽ പെയിൻറ്റ് ചെയ്യുക കേട്ടോ. ഇതിപ്പോൾ ഇതാ കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഉണങ്ങണം. ഇനാമൽ പെയിൻറ്റ് ഉണങ്ങണമെങ്കിൽ ഏകദേശം ഒരു 2 എങ്കിലും എടുക്കുവേ. അപ്പോൾ നമ്മുടെ ബോട്ടിൽ അവിടെ ഇരുന്ന് ഉണങ്ങട്ടെ. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് നമ്മുടെ മെയിൻ സാധനം എടുക്കാം. ടാബ്ലറ്റിൻ്റെ ഒക്കെ സ്ട്രിപ്സ് ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ എൻ്റെ കയ്യിൽ ഇതാ കുറേ സ്ട്രിപ്സ് ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ കുറച്ച് എക്സ്പയർഡ് ആയിട്ടുള്ള ഗുളികകളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ സ്ട്രിപ്പും ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ എക്സ്പയർഡ് ആയിട്ടുള്ളത് എനിക്ക് എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ, ഞാൻ നാട്ടിൽ പോയിട്ട് വരുമ്പോൾ അത്യാവശ്യത്തിനുള്ള കുറച്ച് മരുന്നുകളൊക്കെ കൊണ്ടുവരാറുണ്ട്. പിന്നെ എൻ്റെ വാപ്പാക്ക് മെഡിക്കൽ ഷോപ്പാണേ. അപ്പോൾ പിന്നെ ഇതിന് പഞ്ഞുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ കുറേ കൊണ്ടുവന്നതെല്ലാം കുറേയൊക്കെ അങ്ങ് ഡേറ്റ് കഴിഞ്ഞു. അപ്പോൾ പിന്നെ അതെല്ലാം ഉണ്ട്. അപ്പോൾ ഇന്ന മരുന്നിൻ്റെ സ്ട്രിപ്പ് വേണമെന്നൊന്നുമില്ല. നമ്മുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ദാ ഈ ഒരു ടാബ്ലറ്റിൻ്റെ ഇതാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി അതിൽ നിന്ന് ടാബ്ലറ്റ് എടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇതങ്ങ് ചുളുങ്ങിയിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ അവിടെ ഒന്ന് കൈകൊണ്ട് നമ്മുടെ ഫിംഗർ ടിപ്പ് വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും പഴയ പോലെ തന്നെ അങ്ങ് എംബോസ്ഡ് ആയിക്കോളും. അപ്പോൾ ഈ ഒരു സ്ട്രിപ്പ് എന്ന് പറയുന്ന ഒരു അലുമിനിയം ടൈപ്പാണ്. ഇത് നല്ലതാണ് കേട്ടോ കാണാനായിട്ട്. ഇനി നമുക്ക് ആ ടാബ്ലറ്റ് ഇരിക്കുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാനങ്ങനെ ഒരെണ്ണം കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കണം, എല്ലാ ടാബ്ലറ്റ് ഇരിക്കുന്ന ആ ഒരു പോർഷനും. അപ്പോൾ നമ്മളിത് വെച്ചിട്ടൊരു ഫ്ലവറാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പെറ്റൽസ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതാ ഈ ഒരു ഷേപ്പിലുള്ള സ്ട്രിപ്സ് ഉണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടെ നല്ലതായിരിക്കും ഫ്ലവറൊക്കെ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ആകെ ഈ ഒരു സ്ട്രിപ്പ് ഇത്രയേ ഉള്ളൂ, 5-6 ഉള്ളൂ. അപ്പോൾ ഉള്ളത് ഞാൻ എടുക്കുന്നുണ്ടേ. അപ്പോൾ അത് അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ദാ ഈ ഒരു ഷേപ്പിലുള്ളത് കുറച്ച് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റൗണ്ട് ഷേപ്പിലുള്ളതും കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. റൗണ്ട് അധികമൊന്നുമില്ല, ആകെ 3-4 ഒക്കെ ഉള്ളൂ കേട്ടോ. അതുപോലെ ദാ ഈ ഒരു ഷേപ്പും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ടോട്ടൽ 3 ഷേപ്സ് ആണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇപ്പോൾ ദാ നമ്മുടെ ബോട്ടിൽ നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബോട്ടിൽ എല്ലാം സ്റ്റിക്ക് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഫെവി ബോണ്ട് യൂസ് ചെയ്യാം. ഫെവി ബോണ്ട് ഞാൻ നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ വാങ്ങിക്കൊണ്ട് വന്നതാണ്. ദാ ഇത് കണ്ടില്ലേ, 25 mL 20 rupees ആണ് വില. ഇതെല്ലാ ഷോപ്സിലും അവൈലബിൾ ആണ്. അതുപോലെ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഫെവിക്കോളും യൂസ് ചെയ്യാം. ഞാൻ ഗ്ലൂ ഗണ്ണ് എടുക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, എനിക്കിതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ഒട്ടിക്കിട്ടണം. കാരണം വീഡിയോ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി കഴിയണ്ടേ. അല്ലാതെ ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും വീഡിയോ എടുത്ത് തീരത്തില്ല. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുന്നത്. ഞാനിത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസിലും ആരെങ്കിലും ഒക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ടാവും ഗ്ലൂ ഗണ്ണ് ഇല്ലാത്തൊരു ക്രാഫ്റ്റ് ചെയ്യുവോ, ഗ്ലൂ ഗണ്ണ് നിർബന്ധമാണോ എന്നൊക്കെ. അപ്പോൾ ഞാൻ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുന്നതിൻ്റെ റീസൺ ദാ ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ദാ ഇത് വെച്ചിട്ട് ഫ്ലവേഴ്സാണ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ദാ 2-3 പെറ്റൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഒരു ഫോസപ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതാകുമ്പോൾ കുറേ കൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ.
അങ്ങനെ ഫസ്റ്റ് ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് കുറച്ച് സ്റ്റെമ്മ് വേണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ പഴയ മൊബൈലിൻ്റെ ചാർജർ എടുക്കേണ്ട അതിൻ്റെ വയറാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അല്ലാതെ ഇതുപോലെ തന്നെ ചെയ്യണമെന്നൊന്നും ഒരു നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഇഷ്ടമുള്ള രീതിയിലൊക്കെ വള്ളികളൊക്കെ കൊടുക്കുക. അപ്പോൾ ഞാനൊരു ഫുൾ ഫ്ലവർ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ഹാഫ് ഫ്ലവറാണ് ചെയ്യാൻ പോകുന്നത്. ആ ഹാഫ് ഫ്ലവർ ചെയ്യാനായിട്ട് ഞാൻ ആ ഓവൽ ഷേപ്പിലെ ടാബ്ലറ്റിൻ്റെ സ്ട്രിപ്സാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും ഒരു ഫുൾ ഫ്ലവർ കൂടെ ചെയ്യാൻ പോവുകയാണേ. ഇനി ഓരോ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് വള്ളികളൊക്കെ കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ മൊബൈൽ ചാർജറൊന്നും പഴയതില്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് വുള്ളൻ ത്രെഡ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ടിഷ്യൂ പേപ്പർ ചുരുട്ടിയിട്ട് അത് യൂസ് ചെയ്യാം, ന്യൂസ് പേപ്പർ ചുരുട്ടിയിട്ട് യൂസ് ചെയ്യാം, പിന്നെ ക്ലേ യൂസ് ചെയ്യാം. എന്താണോ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ വള്ളിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ലീഫ് വേണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ആ ഒരു മരുന്നിൻ്റെ ഇത് തന്നെയാണ് എടുത്തേക്കുന്നത്. കുറച്ചൊന്ന് ഷാർപ്പ് കോർണേഴ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ലീഫിൻ്റെ ഒരു പാറ്റേണിലാണ്. അതും അവിടെ ഇവിടെയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഈ ബ്ലാക്കിൽ ഈ ഒരു സിൽവർ ഇങ്ങനെ കാണുന്നത് തന്നെ നല്ല രസമാണ്. ഒരു ബ്ലാക്ക് സിൽവർ, ഒരു ആൻറ്റിക് ടച്ച് വേണേൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഞാൻ പക്ഷേ ഇത് കളർ ചെയ്യുകയാണ് കേട്ടോ, കളർഫുള്ളാക്കാമെന്ന് ഓർത്തു. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വള്ളികൾ കളർ ചെയ്യാം. അപ്പോൾ ഞാൻ ദാ എടുത്തേക്കുന്ന കളറിൻ്റെ കോഡ്സ് എല്ലാം താഴെ ടൈപ്പ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വള്ളികൾ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലവർ കളർ ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ റെഡ് കളറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു റെഡ് കളർ ഞാൻ ഫ്ലവറിൻ്റെ ആ ഒരു മിഡിൽ പോർഷനിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ കേട്ടോ. പെറ്റൽസിന് നമുക്ക് വേറെ കളർ കൊടുക്കാം. പെറ്റൽസിന് നമുക്ക് ദാ ഈ ഒരു യെല്ലോ കളർ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കളർ കൊടുക്കൽ പരിപാടിയൊക്കെ ഓരോരുത്തരുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് ചെയ്യാം. ഈ ഒരു കളർ കോമ്പിനേഷൻ തന്നെ കൊടുക്കണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ കൊടുക്കാവേ. അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ മെയിൻ ഫ്ലവേഴ്സ് എല്ലാം കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അവിടെ ഇവിടെ കുറച്ച് ബഡ്സ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ലൈലാക്ക് കളറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ നമ്മുടെ മെയിൻ ഫ്ലവേഴ്സിന് ചെറുതായിട്ടൊരു ഷെയ്ഡിങ് കൊടുത്തിരുന്നു. ആ ഒരു ഫയൽ എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി കേട്ടോ. അപ്പോൾ റെഡ് കളർ വെച്ചിട്ട് ചെറുതായിട്ടൊരു ഷെയ്ഡിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സെൻറ്റർ പാർട്ട് ഒന്ന് ഹൈലൈറ്റ് ആക്കാൻ വേണ്ടി ഒന്ന് ബ്ലാക്ക് വെച്ചിട്ടൊന്ന് ഔട്ട്ലൈനും കൊടുത്തിട്ടുണ്ട്. ഇനി ഏറ്റവും ലാസ്റ്റ് നമുക്ക് നമ്മുടെ ലീഫിനൊന്ന് കളർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതുകൂടെ കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യം നമ്മുടെ ബോട്ടിലിൻ്റെ പരിപാടികളെല്ലാം കഴിയൂ കേട്ടോ. ഇനി ഞാൻ നമ്മുടെ ബഡ്സിന് ചെറുതായിട്ടൊരു പിങ്ക് വെച്ചിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലീഫിനും സാപ് ഗ്രീൻ വെച്ചിട്ടൊന്ന് ചെറിയൊരു ഷെയ്ഡിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ട് ബോട്ടിലിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. കളറിങ് എല്ലാം കഴിഞ്ഞു. ഇനി ഏറ്റവും ലാസ്റ്റ് നമുക്ക് നമ്മുടെ ബോട്ടിലിൻ്റെ നെക്കിൽ ചെറുതായിട്ടൊരു ബോർഡർ കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ നമ്മുടെ ചാർജർ തന്നെയാണ് എടുക്കുന്നത്, ചാർജറിൻ്റെ വയർ കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ചെറുതായിട്ടൊരു ബോർഡർ കൊടുക്കുകയാണ്. ആ ഒരു ബോർഡർ കൊടുത്തതിൽ മാത്രം ഞാൻ ഗോൾഡൻ കളറൊന്ന് ചെറുതായിട്ടൊന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേറെ ഒരിടത്തും ഞാൻ ഗോൾഡൻ കളർ ഇന്ന് ടച്ച് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ബോട്ടിലിൻ്റെ പരിപാടി കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു. ഇനി ഏറ്റവും ലാസ്റ്റ് നമ്മൾ ക്ലിയർ വാണിഷ് അടിക്കണം. അപ്പോൾ ക്ലിയർ വാണിഷിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്ന വീഡിയോ ഓർമ്മയില്ലേ, മൊട്ടത്തോട് വെച്ചിട്ടുള്ളത്? ആ ഒരു വീഡിയോ ചെയ്യാനായിട്ട് എൻ്റെ കയ്യിൽ ബോട്ടിലൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ച നമ്മുടെ സൂഫിക്കുപ്പി റിമൂവ് ചെയ്തിട്ടാണ് ഞാൻ അന്ന് ആ ഒരു ബോട്ടിൽ ചെയ്തത്. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചിട്ട്, അപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ ബോട്ടിൽസ് ഒന്നും ഇല്ല, ഒന്നാമത് ലിക്വിഡ് ബോട്ടിൽസ് കിട്ടാനായിട്ട് ഒരു വകുപ്പും ഇല്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇൻ ആൻഡ് അറൗണ്ട് ഷാർജയിലുള്ള ആരെങ്കിലും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ബോട്ടിൽസ് തരാൻ റെഡി ആയിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് മെയിൽ ചെയ്യുക കേട്ടോ. മെയിൽ ഐ ഡി നമ്മൾ ആദ്യമേ കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ നമ്മുടെ ബോട്ടിലിൻ്റെ ഫൈനൽ ലുക്കിലേക്ക് പോകുന്നതിന് മുൻപ് രണ്ട് പേര് നമ്മളോട് ബർത്ത്ഡേ വിഷയം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരാൾ നമ്മുടെ സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്ന ഒരാളാണ് സനൂപിയ. സനൂപിയയുടെ ഫാദറിൻ്റെ ബർത്ത്ഡേ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ അടുത്തത് നിഹാല നൗഷാദിൻ്റെയാണ്. അപ്പോൾ രണ്ട് പേർക്കും ഹാപ്പി ബർത്ത്ഡേ, മിനി മിനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ദാ റെഡി ആയിട്ടുണ്ട്. ബോട്ടിൽ ക്ലിയർ വാണിഷൊക്കെ അടിച്ച് നല്ല സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വേസ്റ്റ് ആയിട്ട് കളയണ സാധനം മാത്രമേ നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. ട്രൈ ചെയ്തിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇത്രയും നേരവും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതിലോളം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇടണ വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ട്രൈഡ് പിക്സ് കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ട്രൈഡ് പിക്സ് അയച്ചു തന്നിരിക്കുന്നത് നമ്മുടെ അമൃത മോഹനാണ്. നമ്മുടെ മുട്ടത്തോട് വെച്ചിട്ടുള്ള വോൾ ഹാങ്ങിങ്ങും വെളുത്തുള്ളിയുടെ തൊലി വെച്ചിട്ടുള്ള ബോട്ടിലായിട്ടുമാണ് അയച്ചു തന്നിരിക്കുന്നത്. അടുത്തത് നമ്മൾ 100K സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ ചെയ്ത ചോക്ലേറ്റ് പുഡിംഗ് ആണ് ട്രൈ ചെയ്ത് അയച്ചു തന്നിരിക്കുന്നത്. സനുവും മിതുവുമാണ്, രണ്ടുപേരും കസിൻസ് ആണ് കേട്ടോ. അടുത്തത് നമ്മുടെ മഞ്ചാടിക്കുപ്പി ട്രൈ ചെയ്ത് അയച്ചു തന്നിരിക്കുന്നത് സജിത സുനിലാണ്.
അടുത്തത് നമ്മുടെ പോപ്സിക്കിൾ സ്റ്റിക്ക് വെച്ചിട്ട് നമ്മൾ ചെയ്തേക്കുന്ന വോൾ ഹാങ്ങിങ്ങും അതുപോലെ മുട്ടത്തോട് വെച്ചിട്ടുള്ള ഫ്ലവർ ബഞ്ചസും ട്രൈ ചെയ്ത് അയച്ചു തന്നിരിക്കുന്നത് ട്രിവാൻഡ്രത്ത് നിന്നും ഷസ്നയാണ്. അടുത്തത് നമ്മുടെ തേങ്ങയുടെ ചിരട്ട വെച്ചിട്ടുള്ള ബോട്ടിലാട്ടും അതുപോലെ തന്നെ പോപ്സിക്കിൾ സ്റ്റിക്ക് വെച്ചിട്ട് നമ്മൾ ചെയ്തേക്കുന്ന വോൾ ഹാങ്ങിങ്ങും ട്രൈ ചെയ്ത് അയച്ചു തന്നിരിക്കുന്ന യുംനയാണ്. അടുത്തത് നമ്മുടെ ഈദ് സ്പെഷ്യൽ കാർഡും അതുപോലെ തേങ്ങയുടെ ഞെടുപ്പ് വെച്ചിട്ടുള്ള വോൾ ഹാങ്ങിങ് പിന്നെ മുട്ട ട്രേ വെച്ചിട്ടുള്ള ബോട്ടിലാട്ട് അതുപോലെ പിസ്ത ഷെല്ല് വെച്ചിട്ടുള്ള ട്യൂലിപ്പ് ഫ്ലവേഴ്സ് ഇതെല്ലാം ട്രൈ ചെയ്ത് അയച്ചു തന്നിരിക്കുന്നത് ചെർപ്പുളശ്ശേരിയിൽ നിന്നും അസ്മ. അടുത്തത് ഹസീന നമ്മുടെ മഞ്ചാടി കുപ്പിയാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നിരിക്കുന്നത്. മഞ്ചാടി ഇല്ല കേട്ടോ ആളുടെ കയ്യിൽ. ഹസീന നമുക്ക് 100K ആയപ്പോൾ സ്പെഷ്യൽ വീഡിയോ ഒക്കെ അയച്ചു തന്നിരുന്നു. അടുത്തത് നമ്മുടെ ഗാർലിക് വെച്ചിട്ട് ട്രൈ ചെയ്തേക്കുന്ന ബോട്ടിലാട്ട് അയച്ചു തന്നിരിക്കുന്നത് ജാസ്മിനാണ്. നമ്മൾ ബിസ്ക്കറ്റ് കവർ വെച്ചിട്ട് ബോട്ടിലാട്ടാണ് ചെയ്തതെങ്കിൽ റെനീഷ് അത് വോൾ ഹാങ്ങിങ് ആയിട്ട് അയച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മുട്ടത്തോട് വെച്ചിട്ടുള്ള നമ്മുടെ വോൾ ഹാങ്ങിങ്ങും ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അടുത്തത് കോട്ടയത്ത് നിന്നും ഷിക സജി നമ്മുടെ ഉജാല കുപ്പിയും അതുപോലെ മുട്ട ട്രൈ വെച്ചിട്ടുള്ള ബോട്ടിലാട്ടും അയച്ചു തന്നിട്ടുണ്ട്. അടുത്തത് നമ്മൾ ഈദ് സ്പെഷ്യൽ ചെയ്തേക്കുന്ന വോൾ ഹാങ്ങിങ്ങും അതുപോലെ തന്നെ നമ്മുടെ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടുള്ള ഫ്ലവേഴ്സും ട്രൈ ചെയ്ത് അയച്ചു തന്നിരിക്കുന്നത് സെയറയാണ്. നമ്മുടെ 100K സ്പെഷ്യൽ ചോക്ലേറ്റ് പുഡിങ്ങും തേങ്ങയുടെ ഞെടുപ്പ് വെച്ചിട്ടുള്ള ബോട്ടിലാട്ടും ട്രൈ ചെയ്ത് ഫഹീമ അയച്ചിട്ടുണ്ട്. 100K സ്പെഷ്യൽ വീഡിയോ അയച്ചു തന്നിരുന്നു, പക്ഷേ ഞാൻ കണ്ടപ്പോൾ ലേറ്റ് ആയി. ഇതാ അതുകൂടെ കാണാം. ഞാൻ 10th പഠിക്കുന്നത്. എൻ്റെ വീട് ഇവിടെ മഞ്ചേരി അടുത്ത് മൂർക്കം കൂടെ എന്ന് പറയുന്ന സ്ഥലത്താണ്. പിന്നെ എനിക്ക് താത്താൻ്റെ ചാനൽ ഇഷ്ടപ്പെടാൻ കാരണം താത്ത വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ടൊക്കെയാണ് സാധനങ്ങൾ ഉണ്ടാക്കാറുള്ളത്. ബോട്ടിലാട്ട്, ഫ്ലവേഴ്സ്, ഡ്രീം ക്യാച്ചർ, സൈക്കിള്. പിന്നെ ഞാൻ താത്താൻ്റെ കട്ട സബ്സ്ക്രൈബറാണ്. എനിക്ക് എല്ലാ ചാനലിലായിട്ടും ഇഷ്ടം നവാൽ ക്രിയേറ്റീവ്. അപ്പോൾ ഇതോടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് മെഡിസിൻ സ്ട്രിപ്സ് വെച്ചിട്ടുള്ള ക്രാഫ്റ്റ് ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ ഞാൻ അതുപോലത്തെ ചെയ്യാം. അപ്പോൾ നമുക്കിനി ഇൻഷാല്ലാ ട്യൂസ്ഡേ കാണാം. ഇന്ത്യൻ ടൈം 5 അതുപോലെ UAE time 3:30. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും. ഹാപ്പി ക്രാഫ്റ്റിംഗ്. ലവ് യു ഓൾ. ടേക്ക് കെയർ. കീപ് സ്മൈലിംഗ്.